മുത്തുമണികളെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും സുഖമല്ല, എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. എല്ലാവരും സുഖമായിരിക്കട്ടെ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയൊരു വീഡിയോ കേട്ടോ, ഒരു കൊച്ചു വീഡിയോ, ഒരു സോസേജിന്റെ ഒരു വീഡിയോ. സോസേജൊക്കെ എങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കണ്ട കേട്ടോ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. സോസേജ് ആദ്യം ഒരു പ്രാവശ്യം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ട് എല്ലാം ഒന്നും എടുത്തിട്ടില്ല. ചെറിയൊരു വീഡിയോ ഉണ്ടാക്കിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ കാണിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ആദ്യം ഒരു സോസേജ് ഫ്രൈ ആക്കിയിട്ട് ഒരു ചില്ലി ആക്കിയിട്ട് ഉണ്ടാക്കിയ ഒരു വീഡിയോ ഞാൻ വിട്ടിരുന്നു. ഇത് അതേമാതിരി തന്നെ സോസേജ് ഫ്രൈ ആക്കിയിട്ട് കുറച്ച് ഗ്രേവിയോട് കൂടിയിട്ട് ഉണ്ടാക്കുക കേട്ടോ. നമ്മളെ ചിക്കനുക്കൊക്കെ, ചിക്കൻ മസാലയ്ക്കൊക്കെ മസാല ഉണ്ടാക്കണ മാതിരി സോസേജ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് ഈ മസാലയിൽ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ നല്ല ടേസ്റ്റാണ്. ആര് കഴിക്കാത്ത ആൾക്കാർ വരെ സോസേജ് കഴിച്ചു പോകും, അത്രയും ടേസ്റ്റാണ്. ചപ്പാത്തിക്കോ പൊറാട്ടിക്കോ പുട്ടിക്ക് അപ്പത്തിക്കൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങളൊക്കെ ഒന്ന് പരീക്ഷ നോക്കൊണ്ടു. പ്രവാസികളൊക്കെ ഇടക്കോരൊന്നും ഉണ്ടാക്കി നോക്കണ്ട കേട്ടോ. എപ്പോഴൊന്നും ആരും ഇഷ്ടപ്പെടൂല, പക്ഷെ നല്ലപോലെ ശരിക്കും ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഇഷ്ടപ്പെടും. കണ കുണാക്കിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരും ഇഷ്ടപ്പെടൂല കേട്ടോ. അപ്പോൾ നല്ല മസാലയും ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സോസേജിന് ടേസ്റ്റൊക്കെ ഉണ്ടാവും. ചിലർ സോസേജ് പറഞ്ഞാൽ ഭയങ്കര അങ്ങോട്ട് വിട്ടു വെക്കും, ആർക്കും വലിയ തീർപ്പതില്ല. പക്ഷെ സാധനം ഉണ്ടാക്കും പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സോസേജിന് നല്ല ടേസ്റ്റാണ്. സോസേജ് ഒരു ചില്ലി ആക്കുകയും ചെയ്യാം ഫ്രൈ ചെയ്തിട്ട്. അതേമാതിരി തന്നെ അതേമാതിരി ഗ്രേവിയോട് കൂടിയിട്ടുള്ളതും ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. പക്ഷെ എന്തുണ്ടാക്കുമ്പോൾ ഒന്ന് ക്ലിയർ ആയിട്ട് ഉണ്ടാക്കുക. മസാലയൊക്കെ എന്നേ, നമ്മൾ ചിക്കൻ മസാലയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്ന അതേ സാധനം മാതിരി തന്നെ അതിക്ക് കൂട്ടുന്ന എല്ലാ കൂട്ടുകളും ഇതിക്കും കൂട്ടിയാൽ മതി. ഇതിക്ക് പ്രത്യേകിച്ചൊരു കൂട്ടൊന്നുമില്ല. അല്ല, ചിക്കൻ മസാല കൂട്ടുമ്പോൾ അതിൻ്റെ ആ ചിക്കൻ്റെ മസാലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കൂട്ടുക. കുറച്ച് ഗരം മസാലയൊക്കെ നന്നായിട്ട് കൂട്ടുക. അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മസാലകളൊക്കെ നല്ല കൂട്ടിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ സോസേജിന് നല്ല ടേസ്റ്റാ കേട്ടോ. ആരും ഒഴിച്ചു നിർത്തൊന്നും വേണ്ട. പ്രവാസികളൊക്കെ കഴിക്കുന്നുണ്ടാവും ചിലപ്പോൾ. പ്രവാസികളൊക്കെ മെസ്സിലുള്ളവർക്കൊക്കെ ചിലപ്പോൾ എങ്ങനെയായാലും അയച്ചില്ലോ പ്രാവശ്യമൊക്കെ ഇല്ലാതിരിക്കൂല. അപ്പൊ എന്നും ആകുമ്പോഴാണ് ആൾക്കാർക്ക് ഈ സോസേജിനോടൊക്കെ ഒരു വെറുപ്പ് തോന്നുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ കഴിക്കണവർക്കാണെങ്കിൽ സോസേജിനോട് വലിയ വെറുപ്പുണ്ടാവില്ല, നല്ല ടേസ്റ്റാണ്. പല രീതിയിലായിട്ട് ഉണ്ടാക്കാം, ഫ്രൈ ചെയ്തിട്ടുണ്ടാക്കാം, ഫ്രൈ ചെയ്യാതെ ഉണ്ടാക്കാം. പിന്നെ വേണമെങ്കിൽ ഇത് സലാഡായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ശരിക്കും ഇതൊക്കെ ഇംഗ്ലീഷുകാരൊക്കെ സലാഡായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ് സോസേജ്. നമ്മളാണ് ആൾക്കാരാണ് ഇത് കറി വെച്ച് കഴിക്കണതെന്ന് തോന്നുന്നു. ശരിക്കും ഇത് സലാഡായിട്ട്, കാരണം പകുതി ഇത് വെന്ത് വരുന്ന സാധനമല്ലേ, ഇതിന് വലിയ വേവൊന്നുമില്ലല്ലോ, സാധനം വെന്ത് വരുന്നതാണ്. അവരൊക്കെ സലാഡായിട്ട് കഴിക്കണതാണ്. വെള്ളക്കാരൊക്കെ സലാഡ്, വെള്ളക്കാരെ സലാഡിലൊക്കെ ഉണ്ടാവും ഇത്. അങ്ങനെയും കഴിക്കാം, സലാഡായിട്ടും കഴിക്കാം. ഞാൻ അല്ലെങ്കിൽ ക്യാപ്സിക്കനും ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ടിട്ട് ഈ സാധനം ഫ്രൈ ചെയ്യാതെ തന്നെ, അല്ല തവയൊക്കെ ഉണ്ടെങ്കിൽ ആ തവൻ്റെ മുകളിലൊക്കെ വേവിച്ചെടുക്കുക. അപ്പോഴും നല്ല ഈ ചിക്കൻ സുക്കയൊക്കെ ആക്കിയിട്ട് എടുക്കണ മാതിരി അതേമാതിരി ആക്കി എടുത്തു കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ്. അങ്ങനെയൊക്കെ ചെയ്യുക. സോസേജ് ആയിട്ട് പല വിധത്തിലുള്ളതും ഉണ്ടാക്കുക കേട്ടോ. സോസേജിനെ പറ്റ എഴുതി തള്ളരുത്, നല്ലൊരു സാധനമാണ്. നല്ലംപോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ളൊരു സാധനമാണ്. അല്ലെങ്കിൽ പിന്നെ സാധനം നമ്മൾ പറയുന്നത് മസാല പിടിക്കൂല. അറി മസാല പിടിക്കുക വെച്ചാൽ അത് നല്ലംപോലെയാണ് ഉണ്ടാക്കുന്നത് വെച്ചെങ്കിൽ മസാല പിടിക്കും, അല്ലെങ്കിൽ മസാല പിടിക്കൂല. അതേമാതിരി ഫ്രൈ ചെയ്തിട്ട് കഴിക്കണവരുണ്ടല്ലോ, നല്ല ഫ്രൈ ചെയ്തിട്ട് കഴിക്കണവരുണ്ട്. ഫ്രൈ ചെയ്തിട്ട് കഴിക്കുമ്പോൾ വെച്ചാൽ മസാല കുറച്ച് മസാല പിടിച്ചാനും വേണ്ടിയിട്ട് കുറച്ച് നേരം വെക്കണം. ആ ചിക്കൻ ഫ്രൈ ചെയ്യണ മാതിരിയൊക്കെ തന്നെ നമ്മൾ മസാല ഒന്ന് കൂട്ടി വെച്ചിട്ട് അതിക്ക് കുറച്ച് മൈദപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലോറൊക്കെ ഇട്ടിട്ട് മസാല ഉണ്ടാക്കണം. അപ്പോഴാണ് ആ മസാല ആകുമ്പോൾ പിടിക്കുക. ഒരു കോഴിമുട്ടയൊക്കെ പൊട്ടിച്ച് വെച്ചിട്ട് ഇങ്ങോട്ട് മസാല ഉണ്ടാക്കുമ്പോൾ ആ മസാല ആകുമ്പോൾ പിടിക്കും. ഇങ്ങോട്ട് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ്. അങ്ങനെയും കഴിക്കാം. അപ്പോൾ പല കോലത്തിലും ഇതായിട്ട് സംഗതി കഴിക്കുക. ഇഷ്ടപ്പെടാത്തവരാണെങ്കിലും ഒന്ന് മാറ്റി മറിച്ച് ഉണ്ടാക്കി നോക്കൊണ്ടു, അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടും. ഒരേ രീതിയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇത് ഇഷ്ടപ്പെടാത്തത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ എടുത്താണ് കേട്ടോ. ഇനി ഇതിൻ്റെ ഫുൾ ഉണ്ടാക്കണൊക്കെ വീഡിയോ നിങ്ങൾക്ക് കാണുന്ന ആഗ്രഹമല്ലോ, ചാനലിൽ നോക്കിയാൽ മതി. ഞാൻ ഇട്ടിട്ടുണ്ട് സോസേജ് ചില്ലി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അതില്ലാതുകൊണ്ടാണ് പിന്നെ ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചതിന് ശേഷം വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് കൊടുത്തോളി.
പിന്നെ പുതിയ മുത്തുമണികളൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് ആൾന്ന് കൊടുത്തോളി. അപ്പോൾ ഓക്കെ, വീണ്ടും കാണാം.